ഹലോ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയും പറഞ്ഞു തരാം, പിന്നെ എന്താ സ്പെഷ്യൽ എന്നുള്ളതും വഴിയെ പറയാം. ഇതെന്താണെന്ന് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. വണ്ടിപ്പുട്ട് അതെങ്ങനെ ഉണ്ടാക്കുകയെന്നുള്ള അമ്മയുടെ സ്റ്റൈലിലുള്ള ഒരു അണ്ടിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് അരിമണി, അണ്ടിപ്പരിപ്പ്, കടല, നിലക്കടല ഇത് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യുക. വേറെ രണ്ട് സാധനം കൂടി വേണം, ശർക്കര, തേങ്ങ. ശർക്കര തേങ്ങ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക. അതിന് പുറമെ ഉമ്മ മക്കൾക്ക് തിന്നാനും വറുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഉമ്മ ഒക്കെ ക്രഷ് ചെയ്തിട്ട് വലിയൊരു പാത്രത്തിൽ കിട്ടുന്നുണ്ട്. എന്താ കക്കാൻ വന്നിട്ടുണ്ട് അടുക്കളയിലേക്ക്. പിന്നെ തേങ്ങയും ശർക്കരയും ഒന്ന് ഇതേമാതിരി ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. നല്ല അരയണ്ട, ഒന്നിങ്ങനെ ഇതാക്കിയാൽ മതി. വെള്ളമൊന്നും വീട്ടാൻ പാടില്ല കേട്ടോ. ആരൊക്കിപ്പോൾ ഇത്ര തോന എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു യാത്ര പോകാണ്ട് അപ്പോൾ കൊണ്ടുപോകാനും കൂടിയിട്ടാണ് ഇത്ര തോന ഉണ്ടാക്കുന്നത്. പൊതുവെ നമ്മളെ പോലുള്ളവരൊന്നും ഇപ്പോൾ ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കില്ല. സ്നാക്സ് കാരണം നമുക്കിപ്പോൾ കട്ട്ലേറ്റ്, ബർഗർ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഉണ്ടാക്കുക. എന്താ അങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ കൈയിട്ടിട്ട് വാരി തിന്നാനും കുറേ ആൾക്കാരെ കൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഉണ്ടാക്കണതിൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മളത് എത്ര ആയാലും വരില്ല. ഉമ്മൻ ബേബി ഉറങ്ങി കേട്ടോ. എന്താ കോലം കണ്ടില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ കോലം തന്നെ മാറും. അതെല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അണ്ടിപ്പുട്ട് കൊള്ളാട്ടോ. എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനെ ഒരാൾ. എല്ലാവരും ചോറിനാലും കഴിഞ്ഞ് നേരം വഴി ചോറിനുള്ള ഒരാൾ. ഞങ്ങൾ ചായ അടിക്കുന്ന നേരത്താണ് ആള് ചോറിനണത്. ഇന്ന് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വെൽക്കാ പോണത് എടപ്പാള്. കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൊണ്ടുപോകാനും വേണം. നോക്കുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ദീപാവലി ആയിട്ട് നല്ല തിരക്കുണ്ട്. പിന്നെ ശനിയാഴ്ചയാണ്, അപ്പോൾ പിന്നെ നല്ല തിരക്കാണ്. പാർക്കിങ്ങിൻ്റെ അവിടെ ഒന്നും തീരെ സ്ഥലമല്ല. നല്ല ഓഫറുണ്ട് കേട്ടോ. സോപ്പ്, സോപ്പും പൊടി അങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ല ഓഫറുണ്ട്. നമുക്ക് സോപ്പും സോപ്പും പൊടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ആൾക്കാർ മുട്ടായുടെ സെക്ഷനിൽ നിന്ന് തിരിയുക. അവിടുന്ന് പോരാ കുറച്ച് പണിയുണ്ട്. മേടിച്ചെടുത്തല്ലാതെ അവിടുന്ന് പോരില്ല. ഇത് മാങ്ങയുടെ ഒരു സംഭവം ആട്ടോ. അച്ചാറും മയക്കാം. നല്ല സ്പൈസി ആണ്, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ്. കുറേ കേക്കും സ്വീറ്റ്സും ദീപാവലി ആയിട്ട് നല്ല ഓഫറുണ്ട് കേട്ടോ എല്ലാത്തിനും. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് ബിൽഡിങ് സെക്ഷനിലെ ബിൽഡിങ്ങിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്യൂ നിൽക്കില്ലാതെ മാർഗമില്ലല്ലോ. സെക്കൻഡ് ഫ്ലോറിലാട്ടോ ഫുഡും ജ്യൂസും അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ബില്ലടിച്ചിട്ട് വേണം. ഇവിടെ ഒരാൾ ഒരുപാട് ക്ലേ ഉണ്ട് കൊടുന്ന്. അതിൻ്റെ പുറമെ സ്ലൈമ് വാശി പിടിച്ച് മേടിച്ചിട്ട് നിൽക്കുക കാണുന്നത്. പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് മേടിക്കലോ ഉറപ്പുള്ള കാര്യമല്ലേ. ലിഫ്റ്റ് പേടിയുള്ള ആൾ തട്ടാ. ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര പേടിയാണ്. രാത്രി 3:30 നമുക്കൊരു എയർപോർട്ട് യാത്ര ഉണ്ട് കേട്ടോ. അപ്പം അതാ എല്ലാവരും നീച്ച് റെഡിയായി സെറ്റായിട്ട് ഇറങ്ങുകയാണ്. എല്ലാവർക്കും വർക്ക് ക്ഷീണമൊന്നുമില്ല. വേ നീച്ച് എല്ലാവരും വിളിച്ചപ്പോൾ ആരാ പോകണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അനിയത്തിയുടെ ഭർത്താവ് പോവുകയാണ്. അപ്പോൾ അവരെ കൊടു യാത്ര ആക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. ഉമ്മാൻ ബേബിയുടെ ഉപ്പ പോവുകയാണ്. ഇതാ എല്ലാവരോടും യാത്ര പറഞ്ഞ ആൾ പോവായി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.